ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പര്യടനങ്ങളുടെ ഭാഗമായി കേരളത്തിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരള സർക്കാരിന്റെ അഴിമതിയെക്കുറിച്ചും രാഷ്ട്രീയ പാപ്പരത്തത്തെക്കുറിച്ചും സംസാരിച്ചതും അതിന് ജനങ്ങളിൽ നിന്നും ഉയർന്നുവന്ന കയ്യടിയും കേരളത്തിൽ സി വലിയ വെല്ലുവിളിയായി മാറുകയാണ് പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരെടുത്ത് വിമർശിച്ചതും ശ്രദ്ധേയമായി ലൈഫ് മിഷൻ അഴിമതി സ്വർണ്ണ കള്ളക്കടത്ത് എന്നിവയിൽ മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ടി വരുമെന്നും പറഞ്ഞതോടുകൂടി ഒരു കാര്യം വ്യക്തമാണ് കേന്ദ്ര സർക്കാർ കേരളത്തെ വരിഞ്ഞു മുറുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പിണറായി വിജയനും കുടുംബാംഗങ്ങൾക്കുമെതിരെ സ്വപ്ന സുരേഷ് ഉന്നയിച്ച ആരോപണങ്ങളിൽ പോലും മറുപടി പറുകയോ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുകയോ ചെയ്യാതെ എല്ലാം കേട്ട് മിണ്ടാതിരിക്കുന്ന നിലയിലേക്ക് പിണറായി വിജയനെ എത്തിച്ചതിന്റെ പിന്നിലെ ദുരൂഹതയാണ് ഇന്നലെ അമിത്ഷാ തോണ്ടി പുറത്തെടുത്തത് ക്ലിഫ് ഹോസ് കേന്ദ്രീകരിച്ച് നടന്ന സകല ഇടപാടുകളും കേന്ദ്രം കുത്തിപ്പൊക്കുമെന്ന സൂചനയാണ് അമിത്ഷാ നൽകിയിട്ടുള്ളത് ലൈഫ് മിഷനും സ്വർണക്കടത്തും എടുത്തു പറഞ്ഞതിന് പുറമേ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ അറസ്റ്റിന് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരുമെന്നും പറഞ്ഞതോടുകൂടി കേന്ദ്രത്തിന്റെ നീക്കം പിണറായിലേക്കാണെന്ന് വ്യക്തവും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇ ഡി ക്ലിഫ് ഹൗസിലെത്തുമെന്നാണ് സൂചന സ്വപ്നം നൽകിയിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എം ശിവശങ്കറിനെ ജയിലിലാക്കിയത് സി എം രവീന്ദ്രൻ ജയിലിന്റെ വാതിൽപടിയിൽ എത്തി നിൽക്കുന്നതും അതേ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും ഒടുവിലായി വ്യവസായി എം എ യൂസഫ് അലിയും ഇ ഡിയുടെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിരിക്കുകയാണ് റെക്രസന്റെ ഇടപാടിൽ കള്ളപ്പണം വിളിപ്പിച്ചെന്ന വ്യക്തമായ സാഹചര്യത്തിലാണ് എം എ യൂസഫ് അലിയെയും ചോദ്യം ചെയ്യലിനായി ഇ ഡി വിളിപ്പിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ലൈഫ് മിഷൻ ചെയർമാനായ മുഖ്യമന്ത്രിക്ക് അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല മറ്റൊരു കാര്യം മുഖ്യമന്ത്രി നാളിതുവരെ ശിവശങ്കറിനെയോ രവീന്ദ്രനെയോ തള്ളിപ്പറഞ്ഞിട്ടുമില്ല എന്നാൽ അവർ ചെയ്തതെല്ലാം തന്റെ മൗനാനുവാദത്തിലാണെന്ന വിലയിരുത്തലിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ നേരിട്ട് ലൈഫ് മിഷൻ സ്വർണക്കെടുത്ത് കേസുകൾ ഇടപെട്ടതോടുകൂടി സി പി എമ്മിൽ പ്രതിരോധ മാജിക്കുകൾ ഒന്നുമിനി ഇനി വില പോവുമില്ല കേന്ദ്ര ഏജൻസികൾക്കെതിരെ എത്ര ജനകീയ പ്രതിരോധ നടത്തിയാലും അല്ലെങ്കിൽ എത്ര ജനകീയ പ്രതിരോധ ജാഥ നടത്തിയാലും നെരിച്ചമർത്താൻ കഴിയാത്ത തരത്തിൽ പിടിമുറുക്കുമെന്ന് ഉറപ്പാണ് തെരുവുകളിനി ചോരപ്പുഴയാകിയാലും മുഖ്യമന്ത്രിയിലേക്ക് തന്നെ അന്വേഷണം എത്തും എന്നതിൽ സംശയമില്ല എന്ന സൂചനകളാണ് പുറത്തുവരുന്നത് അത് എപ്പോൾ ഏത് തരത്തിലാണെന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ ഇത്രയും വലിയ ആരോപണങ്ങൾ ഉണ്ടായിട്ടും പാർട്ടിയിൽ ഭരണത്തിനും മുഖ്യമന്ത്രിക്കുമെതിരെ അപശബ്ദങ്ങൾ ഉയരാതിരിക്കുന്നതിനെതിരെയും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് സി പി എം അണികൾ വഹിക്കുന്നു എന്ന തരത്തിലുള്ള പോസ്റ്റുകൾ കൊണ്ട് നിറയുകയാണ് സോഷ്യൽ മീഡിയ അമിത്ഷാ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ സി പി എം പ്രതീക്ഷിച്ചതാണ് സർക്കാരിനെതിരെ കടുത്ത വിമർശനം എന്നാൽ ലൈഫ് മിഷൻ അഴിമതിയും സ്വർണ കള്ളക്കടത്തും എടുത്തു പറഞ്ഞതോടുകൂടി അങ്കലാപ്പ് ക്ലിഫ് ഹൗസിൽ മാത്രമല്ല പാർട്ടി നേതാക്കളിലേക്കും അത് പടർന്നിരിക്കുകയാണ് കേരളത്തിൽ തമ്മിലടിക്കുന്ന കോൺഗ്രസും സി പി എമ്മും ത്രിപുരയിൽ ഒന്നിച്ചെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു എന്നാൽ ജനം ബി ജെ പി തിരഞ്ഞെടുത്തെന്ന് അമിത് പറഞ്ഞു കേരളത്തിന് മോദി സർക്കാർ കഴിഞ്ഞ അഞ്ചു വർഷം ഒന്നര ലക്ഷം കോടി രൂപ നൽകി എന്നാൽ യു സർക്കാർ നൽകിയത് നാൽപ്പത്തി കോടി രൂപ മാത്രമാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപ നൽകി ഇത്രയും തുക മറ്റൊരു സംസ്ഥാനത്തിനും നൽകിയിട്ടുമില്ല ഗുരുവായൂരിൽ മുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ നൽകി കാസർഗോഡിൽ അൻപത് മെഗാവാൾട്ടിന്റെ സൗരോർജ്ജ പദ്ധതിക്ക് കേന്ദ്രം അനുമതി നൽകി കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടത്തിനായി ആയിരത്തി കോടി രൂപയാണ് അനുവദിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു